നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ ഓൾറെഡി എങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള സിമ്പിൾ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഞാൻ വരയ്ക്കുന്ന സപ്പോർട്ട് കറക്റ്റ് ആണോ ഇങ്ങനെയാണോ റെസിസ്റ്റൻസ് വരയ്ക്കേണ്ടത് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമോ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന സപ്പോർട്ടുകളുണ്ട് മൂവ് ചെയ്യുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ട് ഇത് നോക്കി എങ്ങനെ ട്രേഡ് എടുക്കാം ഇനി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് റീറ്റെയിലേഴ്സിനെ അവരെ ഇറക്കി പുറത്തിരുത്തി ആ റാലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം എടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഫാള് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് മാം മാർക്കറ്റ് തിരിച്ചു കയറി വരുമോ മാർക്കറ്റ് എവിടെ വരെ താഴേക്ക് പോകും എന്നുള്ളത് ഈ എവിടെ വരെ താഴേക്ക് പോയി എന്നറിഞ്ഞാലാണ് ഇത് തിരിച്ചു കയറി വരുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അല്ലെ അപ്പൊ മേജർ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത ഹിഡൻ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോങ് ടൈമിലേക്കും സ്വിങ് ട്രേഡിങ്ങിനും ഇൻട്രാഡേക്കും എങ്ങനെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഓൾറെഡി ഫോർ സ്റ്റേജസ് ഓഫ് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു ഏതൊക്കെയാണ് ഫോർ സ്റ്റേജസ് ഓഫ് മാർക്കറ്റ് അക്യൂമുലേഷൻ അപ് ട്രെൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡൗൺ ട്രെൻഡ് ഇതിൽ ഈ അക്യൂമുലേഷൻ സ്റ്റേജ് അതായത് എല്ലാവരും അക്യൂമുലേറ്റ് ചെയ്യുന്ന അതായത് ബൈ ചെയ്യുന്ന ഈ ഒരു ലെവല് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അതുപോലെ തന്നെ അതിന് അപ് ട്രെൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ഈ സ്റ്റേജ് എന്തായിട്ട് ആക്ട് ചെയ്യും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഇനി ഇത് എങ്ങനെ നമുക്ക് ചാർട്ടിൽ വരയ്ക്കാം അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ ചാർട്ട് ടൈപ്പ് ലൈൻ ചാർട്ടായിട്ട് മാറ്റുക കാരണം വെച്ചാൽ ക്യാൻഡിൽ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഈ കാൻഡിൽ ചാർട്ട് ടൈപ്പ് മാറ്റിയിട്ട് ലൈൻ ചാർട്ടാക്ക എന്നിട്ട് ഏറ്റവും കൂടുതൽ തവണ വന്ന് ഏതെങ്കിലും ഒരു ലെവലില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നൂറ് രൂപയുടെ ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഈ ഒരു ലെവലില് വന്ന് ഏറ്റവും കൂടുതൽ തവണ സപ്പോർട്ട് എടുത്തിട്ട് അതായത് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോയി സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു പോയി ഒരു എങ്കിലും ആ ഒരു ലെവലില് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാം പിന്നെ നിങ്ങൾ കുറച്ചും കൂടി പോയി നോക്കുമ്പോൾ മൂന്ന് തവണയൊന്നും ഈ ഒരു ലെവലില് വന്നിട്ടില്ല പക്ഷേ ഈ ഒരു ലെവലിൽ എത്തി മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഒരു തവണ മാത്രമേ ആ ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടുള്ളൂ പക്ഷെ അത് നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാം കാരണം എന്താ ഇനി ഇതിനു മുമ്പുള്ള ചാർട്ടുകളിൽ മേ ബി ആ ഒരു ലെവലിൽ ഒരു നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ അത് വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ലൈൻ കാണാൻ പറ്റും ഞാൻ ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് മേഡം ആ ലൈൻ എന്തുകൊണ്ടാണ് അവിടെ വന്നത് അപ്പൊ ഞാൻ പറയും എനിക്ക് ഞാനത് ഇപ്പൊ വരച്ചതല്ല ഞാൻ പണ്ടെന്നോ ഇങ്ങനെ സപ്പോർട്ട് വരച്ചിട്ട സമയത്ത് വരച്ച സപ്പോർട്ടാണ് നല്ല പക്കയായിട്ട് ഇൻഡെക്സുകൾ എൻ്റെ ആക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് നിങ്ങൾ അനാലിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ സപ്പോർട്ടുകൾ ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡ് വന്നാൽ സപ്പോർട്ട് കൊടുക്കാൻ സപ്പോർട്ട് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിനൊരു താങ്ങ് കൊടുക്കുക അതായത് അത് കഴിഞ്ഞ് മാർക്കറ്റിന് താഴെ പോവില്ല അല്ലെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് താഴെ പോവില്ല അങ്ങനെ ഒരു താങ് വിലയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ താങ്ങു വിലയിൽ നിന്ന് ഈ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറി പോകണമെങ്കിൽ ഈ സപ്പോർട്ടിൽ ആരുണ്ടാവണം സപ്പോർട്ടിൽ ബൈയേഴ്സ് ഉണ്ടാവണം അല്ല ബൈയേഴ്സ് ഇല്ല എങ്കിൽ ഈ പർട്ടിക്കുലർ സപ്പോർട്ടും താങ്ങും പൊളിച്ചടക്കി മാർക്കറ്റ് എങ്ങനെയൊക്കെ പോകും ഡൗൺ സൈഡ് പോകും ഇനി ഈ സപ്പോർട്ടിൽ ഈ പർട്ടിക്കുലർ സ്റ്റോക്കിനെ ആളുകൾ ബൈ ചെയ്യണമെങ്കിൽ ഇത് നല്ല സ്റ്റോക്ക് ആയിരിക്കണം അതൊരു ടെമ്പററി കറക്ഷൻ ആയിരിക്കണം അതായത് താൽക്കാലികമായിട്ട് വന്ന ഒരു ഡൗൺ സൈഡ് അല്ലാതെ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൽ വലിയൊരു ന്യൂസ് വന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ അദാനി ഡീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഹിൻബർഗ് എന്ന് പറഞ്ഞ ഇഷ്യൂ വന്നപ്പോൾ അദാനി സ്റ്റോക്ക് നല്ല രീതിയിൽ താഴേക്ക് വന്നു പക്ഷെ ആരും ഒരു പുതിയ ബൈ എൻട്രി എടുക്കാനായിട്ട് റെഡി ആയിരുന്നില്ല പിന്നെ ഞങ്ങളൊക്കെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ സപ്പോർട്ടില് വന്ന സമയത്താണ് ഞങ്ങൾ അത് ബൈ ചെയ്തത് ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലും അദാനിയുടെ സ്റ്റോക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരസ്യമായ രഹസ്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുകയായിരുന്നു അതുപോലെ ഈ സപ്പോർട്ടിൽ ബൈയേഴ്സ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറി പോവുകയും ചെയ്യും ഇനി എല്ലാ സ്റ്റോക്കുകളിലും ഇതുപോലെ മൾട്ടിപ്പിൾ ടൈംസ് വന്ന് ഹിറ്റ് ചെയ്തിട്ടുള്ള ലെവലുകൾ നമുക്ക് സപ്പോർട്ടായിട്ട് വരയ്ക്കാം പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ട് ടിപ്പ് തന്നെ സപ്പോർട്ട് വരയ്ക്കണമെന്നൊരു നിർബന്ധമില്ല ഇപ്പൊ നൂറ് രൂപയിൽ ട്രേഡ് കിടക്കുന്ന ഒരു സ്റ്റോക്ക് നൂറ് രൂപയാണ് അതിന്റെ സപ്പോർട്ട് ലെവല് അങ്ങനെയല്ല നൂറാവാൻ നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് അപ്പൊ ആ ഒരു സോണാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളൊരു സപ്പോർട്ട് വരച്ച് കഴിയുമ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ആണെങ്കിൽ ഞാൻ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ശരിയാണോ ഇത് കറക്റ്റ് ആണോ ഇത് കറക്റ്റ് ആ ലെവലിൽ വന്നിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ചാർട്ട് കാണുമ്പോൾ മേഡം വരച്ച ലെവലല്ലോ എന്റെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് കാരണം ആ ഒരു സോണാണ് നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി എപ്പോഴും ബെഞ്ച് മാർക്ക് ആണ് എൻ എസ് സിയുടെ അപ്പൊ നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തി ഒന്നായിരത്തിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്നായിരം ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നു ഈ ഇരുപത്തൊന്നായിരം ലെവലിന് താഴെ പോയാലാണ് ഫർദർ ഫാൾ ഉണ്ടാവുകയുള്ളു എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്ന പോലെ സ്റ്റോക്കുകളിലും ആ ഒരു സോണാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു താങ്ങാണ് സപ്പോർട്ടിൽ ആരുണ്ട് ബൈസ് ഉണ്ട് ഈ സപ്പോർട്ടിൽ ആ സ്റ്റോക്ക് ബൈ ചെയ്യാൻ ആരും ഇല്ലെങ്കിലാണ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോവുക ഇനി എല്ലാവർക്കും ഈ സപ്പോർട്ട് വരയ്ക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് പറ്റും ഇനി അടുത്തത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് എന്താ ഏറ്റവും കൂടുതൽ തവണ മുകളിലേക്ക് പോകുന്നു താഴെ വരുന്നു മുകളിലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ തവണ ഇങ്ങനെ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ആ ഏരിയ ആണ് എന്ത് റെസിസ്റ്റൻസ് ഒരു തടസ്സം ഉണ്ടാക്കണം അതായത് മുന്നൂറ് രൂപ എന്ന് പറയുന്ന പ്രൈസ് എത്തി ഇനി ഈ മാർക്കറ്റ് പോയി മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബൈയേഴ്സ് അവിടെ ഇല്ല എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ലെവലുകളെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസും ഒന്ന് രണ്ട് തവണ പോയ അല്ലെങ്കിൽ തട്ടി തിരിച്ചു വന്ന ലെവലിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കുന്നത് പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരു പാത്രത്തിൽ ഒരു തവണ ഹിറ്റ് ഒരു തവണ ഒരു ബോൾ കൊണ്ട് എന്ന് ചേരി ആ പാത്രം പൊട്ടിയില്ല രണ്ട് തവണ ഇട്ടു ആ പാത്രം പൊട്ടിയില്ല മൂന്ന് തവണ ഇട്ടു ആ പാത്രം പൊട്ടിയില്ല അപ്പൊ നാലാമത്തെ തവണ ഇടുമ്പോൾ ഈ പാത്രം പൊട്ടാന്ന് ചേരിക അതുപോലെ തന്നെ ഒരു തവണ റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചുപോയി റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചു പോയി വീണ്ടും ഈ ലെവലിലേക്ക് ഇത് തിരിച്ചു വരികയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂണിയൻ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് യൂണിയൻ ബാങ്കിന്റെ ഒരു മേജർ സപ്പോർട്ടാണ് എഴുപത് രൂപ എന്ന് വിചാരിക്കുക അപ്പൊ എഴുപത് രൂപയിൽ യൂണിയൻ ബാങ്ക് വന്നെത്തി നിൽക്കുകയാണ് അപ്പൊ ഇതിനു മുമ്പ് പ്രീവിയസ്ലി ഇപ്പൊ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ എഴുപത് രൂപ ഒരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് അതായത് ഇതിനു മുമ്പ് വന്ന എഴുപത് രൂപകളിൽ ഈ ഒരു യൂണിയൻ ബാങ്ക് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ എഴുപത് രൂപയിൽ മാർക്കറ്റ് വന്ന് നിൽക്കുകയാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോകുന്നു നമുക്ക് കുറച്ച് യൂണിയൻ ബാങ്ക് വാങ്ങി വെക്കാം അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയാം ഇവിടെ ആര് ബൈ ചെയ്യും റീറ്റെയിലേഴ്സ് ബൈ ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് അപ്പൊ റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഈ സപ്പോർട്ട് ലൈൻറെ താഴെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആയി റീറ്റെലേഴ്സ് അവിടെ ഇറങ്ങും റീറ്റെയിലേഴ്സ് പാനിക് ആയിട്ട് അവിടെ ഇറങ്ങും ഇപ്പൊ ഈ സ്റ്റോക്കിന് പിടിച്ചു വച്ചിട്ട് കാര്യമില്ല എന്റെ എസ് എൽ ആയി എനിക്ക് ഇത് ഇറങ്ങണം എന്ന് വിചാരിച്ച് അവർ ഇറങ്ങും അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്യുന്നത് ഈ റീറ്റെയിലേഴ്സിന്റെ ഈ ഒരു ട്രേഡിൽ നിന്ന് താഴെ ഇറക്കാനായിട്ട് ഈ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്യിക്കും സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ എസ് എൽ ആയി ഇനി സ്റ്റോക്ക് പോയില്ല നമുക്ക് ഇറങ്ങിയിരിക്കാം ഈ തൽക്കാലം ഷോർട്ട് ടൈമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇറങ്ങാനുള്ള ചാൻസസ് വെരി ഹൈ ലോങ് ടൈമിലുള്ള ആളുകൾ മേ ബി ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ടാണ് ഇറങ്ങുകയുള്ളൂ എന്നാലും ടെമ്പററി കറക്ഷൻ ആണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് പേടിക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെയാണ് സ്വിംഗിൽ മാത്രമല്ല ഇൻട്രാഡേയിലും ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മേജർ സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അവിടെ ഇറങ്ങിയിരിക്കും കാരണം അവിടെ സ്റ്റോപ്പ് ലോസ് അവർക്ക് മോർ ലോസ് അവർക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഇമോഷൻ ആ സമയത്ത് വരും സോ ആയിട്ട് അവരെറങ്ങും അപ്പൊ എഴുപത് രൂപയുടെ താഴേക്ക് മാർക്കറ്റ് പോകുമ്പോ റീറ്റെയിലേഴ്സ് ലോസ് ബുക്ക് ചെയ്ത് ആ സ്റ്റോക്ക് ഒഴിവാക്കാനായിട്ട് തുടങ്ങും അപ്പൊ ഈ നമ്മൾ സെല്ല് ചെയ്യേണ്ടതൊക്കെ ആരാണ് ബൈ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ബൈ ചെയ്ത് വെക്കും അപ്പൊ നമ്മളെല്ലാവരും ഇറങ്ങി പക്ഷെ ഞാനൊന്നും അങ്ങനെയല്ല ചത്താൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞിങ്ങനെ നിക്കും കാരണം നമുക്ക് നല്ല വ്യൂ ഉള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് അവിടെ ഇത് ചെയ്ത് നിൽക്കാം പക്ഷെ അത് കുറച്ചൊക്കെ ഇമോഷൻ കൺട്രോൾ ചെയ്യണം പിന്നെ നമ്മുടെ എല്ലാ ഫണ്ടും കൊണ്ടും യൂണിയൻ ബാങ്കിലിട്ട് യൂണിയൻ ബാങ്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്കത് മെന്റലി നമുക്കത് ഒട്ടും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാം ഇൻട്രാഡേയിലാണ് ഞാൻ കുറച്ചും കൂടി എനിക്ക് അത് വർക്ക് ആവുന്നത് ഞാൻ എക്സ്പീരിയൻസ് ഒന്ന് ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് ഇനീഷ്യലി ചെയ്യാൻ പറ്റണമെന്നില്ല ഞാനത് വീണ്ടും എഗൈൻ എങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഗ്രാജുവൽ ആയിട്ടുള്ള പ്രാക്ടീസും നമുക്ക് അതിനോടുള്ള ഇഷ്ടം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു മേജർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ സെൽ ഓഫ് വരും അപ്പൊ ഈ റീറ്റെയിലേഴ്സിന്റെ സൈക്കോളജി മാറും അവർ സെല്ല് ചെയ്യാൻ തുടങ്ങും അവർ സെല്ല് ചെയ്തൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ മാർക്കറ്റ് ഈ ഒരു എഴുപത് രൂപയ്ക്ക് ബ്രേക്ക് ചെയ്ത് നല്ലൊരു റാലി മാർക്കറ്റ് നടത്തും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മേജർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യിച്ച് റീറ്റെയിലേഴ്സിനൊക്കെ ഇറക്കി ഈ സ്റ്റോക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്ത് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകും ഈ സെയിം സാധനം യൂണിയൻ ബാങ്കിനെ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് എന്റെ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ബൈ ഉണ്ടായിരുന്ന ഞാൻ നൂറ്റി നാല്പത്തി അഞ്ച് ആ ലെവലിൽ എന്റെ ഓർമ്മ അങ്ങനെയാണ് തോന്നുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ച് ലെവലിൽ ഞാനത് ഇറങ്ങി ഇപ്പോഴും മാർക്കറ്റ് അവിടെ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എഴുപത് ഉണ്ടായ സാധനം പറന്ന് നൂറ്റിനാൽപ്പത് എത്തി എഴുപത് കറക്റ്റ് ഇരട്ടിയായി പിന്നെ നമ്മൾ മേടിക്കുന്നത് നൂറ്റി നാല്പത് രൂപയായിരിക്കും ഓഫ് നമ്മുടെ കയ്യിൽ എഴുപത് രൂപയ്ക്ക് മേടിച്ച് ഇറങ്ങിയ സാധനം പിന്നെ നമ്മൾ മേടിക്കാൻ ചെല്ലുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നൂറ്റി നാപ്പത് രൂപ എന്ന് പറയുന്നത് മേ ബി എന്തായിരിക്കും ഒരു റെസിസ്റ്റൻസ് ലെവലായിരിക്കും അവർ ആര് ബുക്ക് ചെയ്യും അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കും അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതൊക്കെ വാങ്ങിക്കൂട്ടേണ്ട ആരായിരിക്കും ആയ നമ്മളായിരിക്കും പിന്നെ ആ സ്റ്റോക്ക് മൂവ് ചെയ്യില്ല നമുക്ക് പിന്നെ നഷ്ടം വരും അപ്പൊ സപ്പോർട്ടിൽ നമുക്ക് നഷ്ടം വന്നു റെസിസ്റ്റൻസിൽ നമുക്ക് നഷ്ടമു ഇങ്ങനെയുള്ള ഫേക്ക് ബ്രേക്ക് ഔട്ടുകൾ തന്നിട്ടാണ് റീറ്റെലേഴ്സിന് ആര് പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മോർ കാര്യങ്ങൾ ഈ ഒരു ഇത് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞ മോർ കാര്യങ്ങൾ ഞാൻ വരുന്ന വീഡിയോയിൽ ചെയ്യാം അപ്പൊ ഇങ്ങനെ അപ്പൊ തുടക്കക്കാര്ക്ക് തുടക്കക്കാർക്ക് ഇതിനെ കുറിച്ച് ഒന്നും കാര്യമായിട്ടുള്ള അവയർനെസ് ഇല്ല അവര് അപ്പുറത്തെ ഫ്രണ്ടിന് നൂറ് ശതമാനം കിട്ടി അല്ലെങ്കിൽ ഇപ്പുറത്തെ ഫ്രണ്ടിന് നൂറ്റമ്പത് ശതമാനം കിട്ടിയെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്നാൽ ഞാനും കൂടി ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇവർ വന്ന് ഇതൊക്കെ എടുത്ത് ആകാശത്ത് എടുത്തു വെക്കും അപ്പൊ ഉണ്ടാവുന്ന ഒരു കറക്ഷൻ അതായത് ഇമോഷണൽ നമ്മൾ ബ്രേക്ക് ചെയ്യും നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എത്ര പേരാണ് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഒരു ഡിപ്പിൽ എനിക്ക് മെസ്സേജ് എന്ന് അറിയാം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എന്നോട് പറയാതെന്ന് ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ കാരണം ഇവിടെ നിന്നും ഒരു കറക്ഷൻ വരാനുള്ള ചാൻസസ് വെരി ഹൈ ഇപ്പം നിങ്ങളുടെ കയ്യില് താഴെയുള്ള പൊസിഷൻ നിങ്ങൾ ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും പ്രശ്നമില്ല പക്ഷെ ഒരു പുതിയ പൊസിഷൻ എടുക്കാനായിട്ട് എപ്പോഴും സമയം ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ ഫൈൻ എന്തായാലും കുഴപ്പമില്ല ലോങ് ടൈമിലേക്കല്ലേ സിംഗ് ട്രേഡിങ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇൻട്രാഡയിൽ മാർക്കറ്റ് താഴെ പോയാലും നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാം പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇത് താഴെ പോകും മുകളിലേക്ക് പോകുക എന്നുള്ളത് കണ്ടുപിടിക്കണം അതിന് ആയിട്ടുള്ള റിസ്ക് റിവാർഡും പൊസിഷൻ സൈസിങ് നിങ്ങൾ കീപ്പ് ചെയ്യണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ അപ്പൊ ഇത് ഇപ്പഴാണ് നമ്മൾ പഠിച്ച എന്താണ് സ്റ്റാറ്റിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളെ കുറിച്ചാണ് ഇനി നമ്മൾ നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് ഡൈനാമിക് സപ്പോർട്ട് ആ റെസിസ്റ്റൻസ് ആണ് എന്താണ് ഡൈനാമിക് സപ്പോർട്ട് ആ റെസിസ്റ്റൻസുകൾ അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ചെയ്യുന്ന സപ്പോർട്ട് ആർ റെസിസ്റ്റൻസുകൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ നമുക്ക് വരച്ചിടുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസുകളല്ല ഇത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഓൾറെഡി ചാർട്ടിൽ അവൈലബിൾ ആണ് ഇതെങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആവുന്നതെന്ന് ഞാൻ അടുത്ത് പറഞ്ഞുതരാം അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത് ഇപ്പൊ സാധാരണ ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്കാളും ഒരുപാട് പേര് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് കാരണം എല്ലാവർക്കും മനസ്സിലായി നമ്മൾ ഈ സാധാരണ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഏതൊക്കെയാ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മൾ സാധാരണ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന പറഞ്ഞു ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷെ അത് ഒക്കെ ഇനി സെക്കൻഡറി ആവും പ്രയോറിറ്റി ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആയിരിക്കും എല്ലാവരും വരിക മാത്രല്ല ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്സ് പല മേഖലകളിലും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവരും അവരുടെ ബിസിനസ്സുകൾ വളർത്താനായിട്ട് മാക്സിമം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിട്ടേൺ ലഭിക്കുമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനും ഇത് കൂടെ കൊണ്ട് കടക്കാനും ഒക്കെ ശ്രമിക്കുക മാക്സിമം സപ്പോർട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തരുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും ടെലിഗ്രാം ചാനലിൽ കയറാനും ശ്രമിക്കുക ഓക്കെ അപ്പം അടുത്തതാണ് ഡൈനാമിക് സപ്പോർട്ട് ആണ് റെസിസ്റ്റൻസ് ഡൈനാമിക് എന്ന് പറഞ്ഞ പേരിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇത് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡൈനാമിക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടുകൾ പറയുന്നത് അതിൽ ഒന്നാമത്തെ ആ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് അഥവാ ഇ എം എ ആണ് അപ്പൊ ഈ ഇ എം എ ഇൻഡിക്കേറ്റർ എങ്ങനെ ആഡ് ചെയ്യാം ഞാൻ ഓൾറെഡി ഇൻഡിക്കേറ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഐബഡിൽ ഇട്ടിൽ ഇട്ടിട്ടുണ്ട് ഇത് പോയി കാണണം അപ്പൊ ഇതില് ഇ എം എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ഇ എം എ ഉണ്ട് ഫിഫ്റ്റി ഇ എം എ ഉണ്ട് അതായത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇൻഡിക്കേറ്റേഴ്സിൽ ഇ എം എ എന്ന് ടൈപ്പ് ചെയ്യുക അതിൽ സെറ്റിങ്സിൽ പോയിട്ട് ടു ഹൺഡ്രഡ് ആയിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൂ ഹൺഡ്രഡ് ഇ എം എ ഈ ടു ഹൺഡ്രഡ് ഇ എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്റ്റോക്ക് ഇരുന്നൂറ് ദിവസത്തെ ആവറേജ് പ്രൈസ് ഉള്ള ആ ഒരു ഏരിയ ആണ് ഇ എം എ ടൂ ഹൺഡ്രഡ് എന്ന് പറയുന്നത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് അതായത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ടു ഹൺഡ്രഡ് ഇ എം ഐക്ക് മുകളിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ ഇപ്പൊ റിലയൻസ് എടുത്ത് നോക്കി നിങ്ങളെ ഞാൻ ചാർട്ടിൽ കാണിക്കുന്ന പോലെ റിലയൻസിന്റെ ടു ഹൺഡ്രഡ് ഇ എം ഐയുടെ മുകളിലാണ് റിലയൻസ് ഇപ്പൊ നിൽക്കുന്നത് പക്ഷെ എച്ച് ഡി എഫ് സി എടുത്ത് നോക്കി എച്ച് ഡി എഫ് സി ടു ഹൺഡ്രഡ് എം എയുടെ താഴെയാണ് നിൽക്കുന്നത് പക്ഷെ എച്ച് ഡി എഫ് സിയിൽ ഉണ്ടായിട്ട് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എച്ച് ഡി എഫ് സി ലിമിറ്റഡും എച്ച് ഡി എഫ് സി ബാങ്കും മതി ചെയ്തതിനെ തുടർന്ന് പല രീതിയിലുള്ള കാര്യങ്ങൾ എച്ച് ഡി എഫ് സിയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എച്ച് ഡി എഫ് സി തിരിച്ച് വരും എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പൊ എടുക്കാൻ പറ്റിയ സ്റ്റോക്ക് ചോദിച്ചാൽ ഞാൻ എച്ച് ഡി എഫ് സി അറിയൊന്നും ഞാൻ പറയാറില്ല ഇപ്പൊ എടുക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റോക്ക് മാത്രം അപ്പൊ ഞാൻ പറഞ്ഞു ടൂ ഹണ്ട്രഡ് ഇ എം ഐ ഇത് എന്താണ് അതായത് അവസാനത്തെ ഇരുന്നൂറ് ദിവസത്തെ ആവറേജ് പ്രൈസ് വെച്ചിട്ടാണ് ഈ ഇ എം ഐ വരുന്നത് അപ്പൊ ഈ ടു ഹൺഡ്രഡ് ഡേയ്സിലുള്ള ആവറേജ് പ്രൈസ് മാറുന്നതിനനുസരിച്ച് ഈ ഇ എം എ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ മൂവ് ചെയ്യുന്ന റിസപ്പോർട്ടർ റെസിസ്റ്റൻസുകളാണ് ഡൈനാമിക് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് ടു ഹൺഡ്രഡ് ഇ എം എയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത് നല്ലൊരു ലോങ് ടൈമിലേക്ക് പരിഗണിക്കാവുന്ന സ്റ്റോക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണ് അതുപോലെ തന്നെ ഈ ടു ഹൺഡ്രഡ് ഇ എം എയുടെ ലെവൽ ഒരു പോർട്ടായിട്ട് ആക്ട് ചെയ്യും ഇപ്പൊ റിലയൻസ് തന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിയാൽ അറിയാം റിലയൻസ് ടു ഹൺഡ്രഡ് ഇ എം എയിൽ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് റാലി തന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ അവിടെ നല്ലൊരു സപ്പോർട്ടാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക അപ്പൊ ലോങ് ടൈമിലേക്ക് നിങ്ങൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഇത് ടു ഹൺഡ്രഡ് ഇ എം എയിൽ മുകളിലാണോ എന്നൊന്നും നോക്കുക അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു താഴേക്ക് വരുമ്പോൾ ഈ ടു ഹൺഡ്രഡ് ഇ എം എ എന്ന് പറയുന്ന ആ ഒരു ലെവൽ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് അതുകൂടി ശ്രദ്ധിക്കുക പിന്നെ സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പോൾ എന്താ ഇ എം എ ടൂ ഹൺഡ്രഡ് ഇട്ടെങ്കിൽ നമുക്ക് അത്ര നല്ല രീതിയിൽ ഷോർട്ട് ടേമിൽ നമുക്ക് കിട്ടത്തില്ല അപ്പൊ എന്ത് ഇടണം ഇ എം എ ഫിഫ്റ്റി ഇട്ട് വേണം അതായത് ഇ എം എ ഫിഫ്റ്റിക്ക് മുകളിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇ എം എ ഫിഫ്റ്റിയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അപ്പൊ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാനും താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അതിന് കുറച്ചുകൂടി ഫണ്ടമെന്റലും കുറച്ചുകൂടി ടെക്നിക്കലൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൽ നല്ലൊരു ഔട്ട് തരാനുള്ള ചാൻസ് ഉണ്ടോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൽ കയറിയിട്ടുണ്ടോ അങ്ങനെയുള്ള ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെയൊക്കെ നോക്കി നിങ്ങൾക്ക് ടൂ സോറി ഫിഫ്റ്റി ഇ എം വെച്ചിട്ട് എന്ത് ചെയ്യാം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ ഫിഫ്റ്റി ഇ എം എന്തായിട്ട് നിൽക്കും ഒരു സപ്പോർട്ട് നിൽക്കും അവിടെ കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ബസ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ബസ്സിന്റെ ഉള്ളിൽ കയറിയിരിക്കാം മാർക്കറ്റ് മുകളിൽ പോകുമ്പോൾ തൽക്കാലം ഒരു ഷോർട്ട് ടേമിൽ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങിയിരിക്കാം അല്ലാതെ തുടക്കം തൊട്ട് അവസാനം വരെ റൈഡ് ചെയ്യാനായിട്ട് റീറ്റൈലേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് അപ്പോൾ അത് ആയിട്ട് നോക്കാം അപ്പോൾ ആദ്യത്തെ ഡൈനാമിക് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ഇ എം എ ആൻഡ് ട്വന്റി എം എ ടു ഹൺഡ്രഡ് ഇ എം എന്തിനാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനും ഫിഫ്റ്റി എം എ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിനും വേണ്ടിയിട്ട് പരിഗണിക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ ഡൈനാമിക് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻസ് ആണ് എന്താണ് ട്രെൻഡ് ലൈൻ അപ്പർ ട്രെൻഡും ലോവർ ട്രെൻഡിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം അപ്പം ഹയർ ഹൈസ് ഉണ്ടാക്കി മാർക്കറ്റ് പോകുമ്പോൾ കണ്ടോ ഓരോ ഹൈ ഹയർ ഹൈ ഹയർ ഹൈ അപ്പൊ ഈ ഹയർ ഹൈസ് എങ്ങനെ ഒരുമിച്ച് വരയ്ക്കുന്നതിനാണ് നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോവർ ലോസ് എന്ന് പറഞ്ഞാലോ ലോവർ ലോസ് ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതിനാണ് നമ്മൾ ഒരു മൂന്ന് രണ്ടോ മൂന്നോ ലോവർ ലോസ് വെച്ചിട്ട് നമുക്ക് ആ ലൈൻ ഇങ്ങനെ നീറ്റ് നമ്മൾ വരയ്ക്കുകയാണ് അപ്പൊ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആയിട്ടും ഈ ഒരു ട്രെൻഡ് ലൈനോ റെസിസ്റ്റൻസ് ആയിട്ടും ആണ് നമ്മൾ പരിഗണിക്കുന്നത് അപ്പൊ ട്രെൻഡ് ലൈൻ നമുക്കൊരു ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഇനി അടുത്തതാണ് വി വാപ്പ് വി വാപ്പ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കാണ് വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് വി വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ ഇൻഡിക്കേറ്ററിന്റെ പ്രത്യേകത എന്താ അതായത് ടോട്ടൽ വോളിയത്തിന് അതിന് ആവറേജ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ വിവാപ്പ് എന്ന് പറയുന്നത് ഈ വിവാപ്പും നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് പ്രത്യേകിച്ച് ഓപ്ഷൻ റേഡിംഗ് കുറച്ച് ചെയ്യുമ്പോൾ ഞാൻ മേജറായിട്ട് വിവാപ്പ് ആണ് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് എപ്പോഴും എടുക്കുക അതായത് വിവാപ്പിലേക്ക് വാപ്പിലേക്ക് കറക്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് അവിടെ നിന്ന് നല്ലൊരു ബൈ ഒരു റിവേഴ്സ് കാൻഡിൽ വെച്ചിട്ട് മാർക്കറ്റ് കയറി വരുന്നതായിട്ട് ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സ്റ്റോക്കുകളും മേജറായിട്ട് ഇൻട്രാഡേ ട്രേഡുകളിലാണ് വിവാപ്പ് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇ എം എ ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ പോലെയല്ല ഓക്കെ സിം ട്രേഡിംഗ് പോലെയല്ല അപ്പൊ വിവാപ്പിന്റെ പ്രത്യേകത എന്താ വിവാപ്പിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് റിജക്ട് ചെയ്ത് വീണ്ടും താഴേക്ക് വരാൻ പോകുന്നു എന്നുള്ളതും വിവാപ്പിൽ നിന്ന് മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ വി വാപ്പ് ഒരു സപ്പോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി അപ്പൊ വീണ്ടും ഇനി മുകളിലേക്ക് പോകാൻ പോകുന്നു ഇനി അവിടെ തിരിച്ചു വന്നാൽ വീണ്ടും വി വാപ്പിലെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് മാർക്കറ്റ് പോകും എന്നുള്ള കൺസെപ്റ്റിലാണ് വി വാപ്പ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പൊ ഇത്രയാണ് ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് ഡൈനാമിക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇനി ഈ ഇൻഡിക്കേറ്റേഴ്സ് വൈസായിട്ട് ഈ ഒരു ഡൈനാമിക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുകയും ചെയ്യും ഇൻഡിക്കേറ്റേഴ്സിൽ നിങ്ങൾ മേജറായിട്ട് പഠിക്കേണ്ട ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനിത് ഇവിടെ കൊടുക്കാം ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം കൂടാതെ ബാക്കി എല്ലാ വീഡിയോസും നിങ്ങൾ കാണാം വികഡന ലെവലില് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് അപ്പോൾ ഇത് കണ്ടിട്ട് കൂടുതൽ ട്രേഡ്സിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക സോ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്